ഭയപ്പെടുന്നവർക്ക് എന്താണ് കിട്ടുന്നതെന്ന് അതിന്റെ മറുപടി ഞാൻ തരാം. സഹോദര ആരോടായി പറയുന്നത്? മരിച്ചു കിടക്കുന്ന ചെറുപ്പക്കാരനോട്. ഖബറിലേക്ക് നോക്കി ഉമർ തങ്ങൾ സംസാരിച്ചു, യാ ഫിലാൻ, അല്ലയോ ചെറുപ്പക്കാര, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക് രണ്ട് സ്വർഗം അല്ലാഹു നൽകും. ഇത് പറഞ്ഞപ്പോഴാണ് ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കാൻ കഴിയുന്നു. ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഖദ് അഅതാനി റബ്ബി യാ ഉമറു, ഖദ് അഅതാനി റബ്ബി യാ ഉമറു, ഉമർ എന്നവരെ ഞാനത് ലഭിച്ചവനാണ്, എനിക്ക് അല്ലാഹു രണ്ട് സ്വർഗവും നൽകി എന്ന് ഖബറിന്റെ ഉള്ളിൽ നിന്ന് മറുപടി വന്നതിന്റെ സാക്ഷിയാണ് മഹാനായ അല്ലാമ യഹ്യ ഇബ്നു അയ്യൂബ് റളിയല്ലാഹു അൻഹു. ഈ സംഭവങ്ങളൊക്കെ അല്ലാമ ഇബ്നുൽ ജൗസിയ്യ റൗദത്തുൽ മുഹിബ്ബീനിൽ ഈ സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അല്ലാഹുവിനെ ഭയപ്പെട്ട് തിന്മകളിൽ നിന്ന് പിന്തിരിയുന്നവർക്ക് രണ്ട് സ്വർഗമാണ്. അതല്ലേ ഹബീബ് പഠിപ്പിക്കുന്നത്, മൻ തറക ശൈഇല്ല, അല്ലാഹുവിന് വേണ്ടി എന്തെങ്കിലും നിങ്ങൾ മാറ്റിവെച്ചാൽ, ഒരു തിന്മ നിങ്ങൾ ഒഴിവാക്കിയാൽ, അവ്വലഹുല്ലാഹു ഖൈറം മിൻ, അതിനേക്കാളും ഖൈറായത് അല്ലാഹു നിങ്ങൾക്ക് തരും. അല്ലാഹു നമുക്ക് തരട്ടെ ജീവിതങ്ങളിൽ തിന്മകളിലേക്ക് പോവാതെ, തെറ്റുകളിലേക്ക് പോകാതെ അല്ലാഹുവിൻ്റെ ഇബാദത്തിനായി ജീവിക്കാൻ അല്ലാഹുവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ, നമ്മൾ പറഞ്ഞതും കേട്ടതും അല്ലാഹു കബൂലാക്കട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് സംഭാവന ചെയ്തവര്, ഒരുപാട് അധ്വാനിച്ചവര്, ഇതിൻ്റെ വോളണ്ടിയർമാർ, കമ്മിറ്റിക്കാര്, ഗൾഫിലുള്ള സഹോദരന്മാർ, ഈ പരിപാടി ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നവര്, ഈ പരിപാടിക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയവർ എല്ലാവരെയും അല്ലാഹു വേണ്ടി അനുഗ്രഹിക്കണേ റബ്ബേ. ഈ സ്ഥാപനം മഹാനായ ഷംസുൽ ഉലമയുടെ പേരിലാണ്. മഹാനായ ഷംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹ, മഹാനവറുകളുടെ നാമധേയത്തിൽ അല്ലാഹുവേ നിന്റെ വലിയായിരുന്ന ഒരു മഹാനുഭാവനാണവർ. റബ്ബേ ആ മഹാനുഭാവന്റെ നാമധേയത്തിൽ അല്ലാഹുവേ 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 ഈ സ്ഥാപനത്തെ ഉന്നതിന് ഉന്നതിയിലേക്ക് ഉയർത്തണേ തമ്പുരാനെ. അള്ളാഹു ഇതിനെ സഹായിച്ചിരുന്ന, ഇതിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന, നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമാ, സയ്യിദന്മാർ, സദാതികൾ, സാധാരണക്കാർ, ഉമറാക്കൾ, എല്ലാ മക്റൂഹിൽ നിന്നും നീ കാക്കണേ തമ്പുരാനെ. എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും കാക്കണേ റബ്ബേ. എല്ലാവിധ വിപത്തുകളിൽ നിന്നും കാക്കണേ തമ്പുരാനെ. ഐനികളുടെ ഐനിൽ നിന്ന്, സിഹ്ർ ചെയ്യുന്നവരുടെ സിഹ്റുകളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. ഓരോ കുട്ടിയെയും ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് 2000 20000 രൂപ വീതം ഏറ്റെടുത്ത ഒരുപാട് ആളുകൾ ഇവിടേക്ക് സ്വർണം കൊടുത്തയച്ച സഹോദരിമാർ, ഇനി അവരുടെ കവറുകളിൽ എത്തിച്ചവർ, ഇവിടെ ഓരോരുത്തരും അവരുടെ കഴിവിനനുസരിച്ച് സഹായിച്ചവർ, അള്ളാഹുവേ എന്തെല്ലാം ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ദുആയിരക്കാൻ ഇവിടെ അപേക്ഷകൾ വന്നിട്ടുണ്ടോ, എല്ലാം എഴുതിയതും എഴുതപ്പെടാത്തതും കൽബിനുള്ളിലുള്ളതും എല്ലാം വായിക്കാൻ കഴിയുന്ന തമ്പുരാനെ, നീ ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സഫലമാക്കണം അല്ലാ. അല്ലാഹുവേ ഈ പരിപാടി ലൈവ് കേൾക്കുന്ന ഒരുപാട് ആളുകൾ, ഇതിനുവേണ്ടി സംവിധാനം ചെയ്തവർ, നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ സുഹൃത്തുണ്ട് ജാഫർ എന്ന് പറഞ്ഞവര്, അവരുടെ ഭാര്യ ഈ സമയം ഐസിയുവിൽ വളരെ പെട്ടെന്ന് നെഞ്ചുവേദനയാൽ ഹോസ്പിറ്റലിലാണ്. അല്ലാഹുവേ നീ ശിഫയാക്കണേ തമ്പുരാനെ. അസ്അലുല്ലാഹ അലീം റബ്ബൽ അർശിൽ അസീം അൻ യശ്ഫിയഹ. അല്ലാഹുവേ നീ ശിഫയാക്കണേ തമ്പുരാനെ, ശിഫയാക്കണേ തമ്പുരാനെ, ശിഫയാക്കണേ റഹ്മാനെ. അൽഹംദുലില്ലാഹ് ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه. അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കണേ റബ്ബേ. ചെറുതും വലുതുമായ തെറ്റുകൾ പൊറുക്കണേ റഹ്മാനെ. ജീവിതത്തിൽ വന്നുപോയ പാകപ്പഴകളെ മാപ്പാക്കണേ റബ്ബേ. റഹ്മാൻ റഹീമായ റബ്ബേ, മാലിക്കുൽ മുലൂക്കായ തമ്പുരാനെ, കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഞങ്ങളെ എല്ലാവരെയും റബ്ബേ നിന്റെ ലിഖാ സാധ്യമാകുന്ന സ്വർഗത്തിലേക്ക് ഒരുമിച്ച് കൂട്ടണേ. അമ്മ
بجاه سيد الكونين محمد صلى الله عليه وسلم وبفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين നമ്മുടെ പരിപാടി കഴിയുമ്പോൾ ചൊല്ലാൻ പറഞ്ഞ കഫാറത്തുൽ മജ്ലിസ് എന്ന് പറഞ്ഞ ദിക്റുണ്ട് അത് ചൊല്ലിക്കൊണ്ട് പോവുക സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് ജസാകുമുല്ലാഹു ഖൈറ അണ ദുആയിലക ഇന്ന ദുഹറുൽ ഗൈബില ദുആ ഒറ്റക്കായിരിക്കുമ്പോഴൊക്കെയുള്ള ദ്വാരക്കുന്ന കൂട്ടത്തിലൊക്കെ ഒന്ന് ഓർത്ത് ദ്വാരക്കണേ എന്ന് വസീത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.